എപ്രകാരമാണോ അർജുനൻ്റെ ശ്രദ്ധേയമായ ചോദ്യത്തെ അവലംബിച്ച് അവയ്ക്ക് സാർവലൗകികമായ കാലം ദേശം വസ്തു ഇവയുടെ പരിച്ഛിന്നതകളിൽ നിന്നെല്ലാം വിട്ട് കേവലതയോടുകൂടിയ സൈദ്ധാന്തികമായ മറുപടി ഭഗവാൻ പറയാൻ തുടങ്ങുന്നത് അവിടെ ഗീതാ ദർശനം ചാരുവാവുകയാണ്. യുദ്ധക്കളത്തിൻ്റെ സ്വഭാവമെല്ലാം മാറിമറിയുകയും ഗുരുകുല സമാനമായിത്തീരുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ സരളഗംഭീരമായ ശബ്ദങ്ങളിൽ സുന്ദരതരമായ ഉപദേശം അർജുനന് നൽകുകയാണ്. ദൃഷ്ടാന്തം വഴി ദാഷ്ടാന്തികം മനസ്സിലാക്കി കൊടുക്കുന്നു. അർജുനൻ്റെ മനസ്സിൽ രണ്ട് തരത്തിൽ ശോകമോഹങ്ങളുണ്ട്. ഒന്ന്, ഭീഷ്മാദികളുടെ മരണം, അതുകൊണ്ടുണ്ടാകുന്ന ഭാവി വിയോഗത്തെക്കുറിച്ചോർത്ത് ദുഃഖം, ഭയം എന്നിവ. തൻ്റെ മരണം ഭാവനയിൽ കണ്ടുള്ള വിഹ്വലത. ഓരോ കർമ്മത്തിലും ആ കർമ്മത്തോടുകൂടി ആ കർമ്മത്തിനായതനമായിരിക്കുന്ന ശരീരം വിട്ടുപോകും. കർമ്മം അനിവാര്യമായിത്തീരുന്ന ഇച്ഛ, കാമം, കർമ്മം എന്ന തലയിൽ വികസിച്ച സമയത്ത് ശരീരത്തോട് മമതയുണ്ടായാൽ കർമ്മത്തോടുള്ള മമത കുറയും. ഏതൊരു കർമ്മം തീരുമ്പോഴാണോ കർമായതനമായ ശരീരം ഉപേക്ഷിക്കേണ്ടി വരുന്നത്, ശരീരത്തിൽ പ്രിയമുള്ളവൻ അലസ മലീമസ മനസ്സോടുകൂടിയവനായിത്തീർന്നു ശരീരത്തെ കർമായതനമെന്ന് മനസ്സിലാക്കാതെ ശരീരത്തിൽ ബന്ധിച്ചിരിക്കുന്ന ആത്മബോധത്തെ ശരീരമാണെന്ന് ധരിച്ച് ദേഹാത്മബുദ്ധിയായി ഭയസംഭ്രമങ്ങളോടെ നിലകൊള്ളും. ജീവിതം എന്തിനാണെന്നും എങ്ങനെയാണെന്നും എപ്പോഴാണൊരാൾ ആനന്ദമനുഭവിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ജീവിതം ദുഃഖപൂർണമാകുന്നതെന്നും ജീവിതത്തിലുടനീളം ശങ്കകൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്നും ആശങ്കകളുടെയും ഭയത്തിൻ്റെയും വിളനിലമായി തൻ്റെ ജീവിതം മാറുന്നത് എങ്ങനെയെന്നും സൂക്ഷ്മദൃക്കുകൾക്കേ ബോധ്യപ്പെടുകയുള്ളൂ. ഒന്നാമത്, ശരീരം എന്തിനാണ് എന്നും ശരീരത്തിൽ എങ്ങനെയാണ് ആത്മാവ് ഭാവനയാ ബന്ധിച്ചിരിക്കുന്നതെന്നും ആത്മാവിൽ ശരീരമെങ്ങനെയാണ് മായാവൃതമായിരിക്കുന്നതെന്നും ശ്രദ്ധിച്ചു നോക്കിയാൽ
എവിടെയോ ആരംഭിച്ച ഒരു ഇച്ഛയുടെ ഫലമാണെന്നും ആ ഇച്ഛ രാഗമോ ദ്വേഷമോ ആയി പരിണമിക്കുന്നുവെന്നും അത് സങ്കല്പമായിത്തീരുന്നുവെന്നും സങ്കല്പിച്ചതിൽ അചിരേണ താൻ ചേരുന്നുവെന്നും അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ തൻ്റേതായൊരു ജഗത്ത് സൃഷ്ടമാകുന്നുവെന്നും അതിലൂടെ ഇച്ഛ സങ്കല്പം കാമം കർമ്മം എന്നിങ്ങനെ വികസിച്ച കർമ്മം പെയ്തിറങ്ങുവോളം ചെയ്തു തീരുവോളം ആനന്ദമുണ്ടാവില്ലെന്നും തിരിച്ചറിയേണ്ടതാണ്. പക്ഷേ അജ്ഞാനദശയിൽ ഇതിനിടയിൽ ഏതോ കർമ്മത്തിനായെടുത്ത ശരീരത്തിൽ ശരീരത്തോട് പ്രിയം വന്നാൽ അജ്ഞാനത്തിൽ ആവൃതമാകുന്ന മറ്റൊരജ്ഞാനം കൊണ്ട് കർമ്മം മുടക്കുകയോ കർമ്മശൂന്യനായിരിക്കുകയോ കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടുവാനുള്ള ഇതിഹാസങ്ങൾ രചിക്കുകയോ ശരീരമമതയോടുകൂടി കർമ്മങ്ങളെ തള്ളി നീക്കാൻ ശ്രമിക്കുകയോ ചെയ്യുക സ്വാഭാവികമാണ്. ഈ ദശാസന്ധിയിലാണ് പലപ്പോഴും മനുഷ്യൻ അവൻ്റെ നിത്യശത്രുവായ ആലസ്യത്തിന് വശംവദനാവുക. അതിനനുഗുണങ്ങളായ സിദ്ധാന്തങ്ങൾ അവൻ കണ്ടെത്തുകയും ചെയ്യും. അർജുനനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കർമ്മങ്ങളിൽ വ്യാപൃതനായിരുന്നുകൊണ്ട് അർജുനൻ സമ്പാദിച്ച അറിവ് മുഴുവൻ മുമ്പിലിരിക്കെ ദേഹാത്മബുദ്ധിയാൽ തൻ്റെ ശരീരത്തോടും ഭീഷ്മദ്രോണാദികളുടെ ശരീരത്തോടും മമതയുളവാകുക കൊണ്ട് ശോകമോഹങ്ങളുണ്ടായി. ഒരിടത്ത് ഭീഷ്മദ്രോണാദികളുടെ മരണം കൊണ്ടുണ്ടാകുന്ന ഭാവി വിയോഗത്തെ ഓർത്തർജുനൻ ദുഃഖിതനായി. സ്വന്തം മൃത്യുവിനെ ഭാവന ചെയ്ത് രണ്ടാമത് ഭയവും തദ്വാര ദുഃഖവും ഉണ്ടായി. ഞാൻ തന്നെ ഈ യുദ്ധത്തിൽ മരിച്ചാലോ? അർജുനൻ ഇപ്രകാരം സ്വന്തം മൃത്യുവിൻ്റെ ഭയവുമുണ്ട്, ശോകവുമുണ്ട്. എന്നാൽ ചില വ്യാഖ്യാകാരന്മാർ പറയുന്നത് പോലെ അർജുനന് സ്വന്തം മൃത്യുവിൽ ഭയമുണ്ടായിരുന്നുവോ? ഏതാ നഹന്തുമിച്ഛാമി ക്നതോപി മധുസൂദന എന്ന് അർജുനൻ തന്നെ പറഞ്ഞിട്ടില്ലേ? എന്നെ ഇവർ കൊന്നാലും ഞാൻ അവരെ കൊല്ലാൻ ഇച്ഛിക്കുന്നില്ല. യതിമാമ പ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ ധാർത്ഥരാഷ്ട്രേ രണേ ഹന്യുഹു. പ്രതികാരമില്ലാത്തവനായ എന്നെ അവർ കൊന്നാൽ അതെനിക്ക് ശ്രേയസ്കരമാണ്. ഇങ്ങനെ അർജുനൻ്റെ വചനങ്ങളുണ്ട്. അർജുനൻ്റെ ഈ വചനങ്ങളിൽ നിർഭയത്വം സ്പഷ്ടമല്ലേ? മരണഭയം അർജുനന് ഉണ്ടായിരുന്നില്ലല്ലോ. യാനേവ ഹത്വ നജിജീവിഷാമഹ നജിജീവിഷാമഹ ശബ്ദവും ധ്യാന മനനയോഗ്യമാണ്. ജീവനേച്ഛയുടെ അഭാവം
അർജുനൻ്റെ വചനങ്ങളിൽ പലയിടത്തും സ്പഷ്ടമാണ്. അങ്ങനെയുള്ള വ്യക്തി മരണത്തിലെങ്ങനെ ഭയക്കും എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. മഹാഭാരത യുദ്ധക്കളത്തിൽ നിന്ന് അർജുനൻ താൻ തന്നെ കൃഷ്ണൻ്റെ മുമ്പിൽ വെച്ച സന്ദേശങ്ങളാണിവ. കൗരവന്മാർ എന്നെ കൊന്നാലും ഞാൻ അവരെ കൊല്ലാൻ ഇച്ഛിക്കുന്നില്ല. ഒന്ന്. രണ്ട്, പ്രതികാരമില്ലാത്ത എന്നെ ധൃതരാഷ്ട്രപുത്രന്മാർ കൊന്നാൽ അതെനിക്ക് ശ്രേയസ്കരമാണ്. അവരെ കൊന്നിട്ട് ഞാൻ ജീവിക്കാൻ ഇച്ഛിക്കുന്നുമില്ല. ഇതൊക്കെ സ്പഷ്ടതയാ അർജുനൻ തന്നെ പറഞ്ഞതാണ്. അങ്ങനെയുള്ള അർജുനൻ മരണഭയമുള്ളവനാണെന്ന് എങ്ങനെ പറയും? എന്നാൽ വസ്തുത അതല്ല. അർജുനന് സ്വന്തം മരണത്തിലും ഭയമുണ്ടായിരുന്നു. മൃത്യു തൻ്റെ സമീപത്തെത്തുന്നതുവരെ ഭയമുണ്ടാവില്ല. എന്നാൽ മൃത്യുവിൻ്റെ സ്വരൂപം കണ്ടു തുടങ്ങിയാൽ പ്രാണിമാത്ര ഭയഭീതികൾ ഉണ്ടാവും. അർജുനനെന്നല്ല ആർക്കും. മൃത്യു എന്നതിൻ്റെ നേരെയുള്ള അർത്ഥം തൻ്റെ അഭാവമെന്നാണ്. തൻ്റെ അഭാവം അടുത്തടുത്തു മനസ്സിലാക്കുമ്പോൾ വലിയ ധീരന്മാർ പോലും വിചലിത ചിത്തരായിത്തീരും. പുനർജന്മവിശ്വാസമുള്ളവർക്ക് പോലും മൃത്യുവിനെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ അന്ധകാരമയമാവും ജീവിതം. തെക്വാ ദ്വിത്രക്ഷണേഭ്യഃ പരമഖിലമധക്വേവ ഗമ്യമയ സ്യാത്. തെക്വാ ദ്വിത്രക്ഷണേഭ്യ പരമഖിലം അധക്വേവ ഗമ്യമയ സ്യാത്. ദീർഘായാന്നേ ന ജാനേന ന ഖലു കഥൈതാരം ച കിഞ്ചിത് വിലോകേ. അന്ധം പശ്യാമി ദൃശ്യം പ്രതിഭയമഭിതോ ദ്വന്ദപൂരം പുരസ്താത്. ഗാത്രം ഒത്രസ്യ ധീതം വിജലതി ച മനക്കുർവതേ ഗർവചിന്താം. കുറച്ചു സമയത്തിനു ശേഷം എല്ലാം വിട്ടെറിഞ്ഞ് പോവേണ്ടി വരും. വലിയ കാലത്തേക്ക് പോവേണ്ടി വരും. എത്ര കാലമെന്ന് നിശ്ചയമില്ല. വലിയൊരു വേർപാടിന് തലമുരുങ്ങുകയാണ്. വാർദ്ധക്യമെത്തി. ഈ കാണായ ബന്ധുക്കളെ മുഴുവൻ പിരിഞ്ഞു പോണം. പോകുന്നത് എങ്ങോട്ടെന്ന് യാതൊരു നിശ്ചയവുമില്ല. ആ വലിയ വേർപാടിനൊരുങ്ങുമ്പോൾ അത് മാറ്റാൻ ആർക്കും കഴിയില്ല. മുമ്പോട്ട് നോക്കിയാൽ അന്ധകാരമയമായ ദൃശ്യമാണ്. എങ്ങോട്ട് പോകുന്നുവെന്നോ എപ്പോൾ തിരിച്ചു വരുമെന്നോ, പോകുന്നത് കുറച്ച് കാലത്തേക്കായാലും കൂടുതൽ കാലത്തേക്കായാലും ഇതിനേക്കാൾ ഉത്തമമായ നിലയിലേക്കാണെന്നോ തോന്നിയാൽ അതിന് ഉചിതത്വമുണ്ട്. എപ്പോൾ ദീർഘകാലത്തേക്ക് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ തന്നെ ശരീരം വിറയ്ക്കുന്നു, മനസ്സ് ചലിക്കുന്നു, മൂല്യമുള്ള അല്പവസ്തുക്കൾ പോലും
ത്യജിക്കാൻ ഇച്ഛയില്ലാത്ത ഈ മനസ്സ് ഇവിടെ സർവവും ത്യജിച്ച് യാത്രയാവുകയാണ്. ഒന്നും കൂടെ കൊണ്ടുപോകാതെ ശരീരം വരെ, സ്ഥൂലമായ ശരീരം വരെ ഇവിടെ വലിച്ചെറിഞ്ഞു. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് വന്നാൽ തന്നെ ഇവയെല്ലാം എവിടെ? ബന്ധുമിത്രാദികൾ എവിടെ? മരണോത്തരമുള്ള സ്ഥിതി ഇതാണ്. ചിലർ പറയും, ജീവിക്കുന്നതും മരിക്കുന്നതുമെല്ലാം ഒരു കേളിയാണെന്ന്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും മറ്റുള്ളവരോട് ഉപദേശിക്കാനും ഒക്കെ ഇത് വളരെ എളുപ്പമാണ്. ഓ, ജീവിതമല്ലേ, അതൊരു തമാശയാണ്. മരണവും അതുപോലൊരു തമാശയാണ്. എന്നാൽ ആരെങ്കിലും ഒരിക്കൽ വഴക്കുണ്ടാക്കിയാൽ ഈ കേളിയും തമാശയും ഒക്കെയായി നടക്കുന്ന ഒട്ടു വളരെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ജീവിതം ഒരു തമാശയാണെന്നും മരണം അതിനേക്കാൾ വലിയൊരു തമാശയാണെന്നും ജീവിക്കുന്നതും മരിക്കുന്നതുമെല്ലാം ഒരു ലീലയാണെന്നും ഒക്കെ പറയുന്ന ആളുകൾ ഒരിക്കൽ ആരെങ്കിലും അവരോടൊന്ന് വഴക്കുണ്ടാക്കിയാൽ പിന്നെ ശങ്കയായി. ഒരു മുറിയിൽ കിടന്നാൽ കതക് കുറ്റിയിട്ടിട്ടുണ്ടോ എന്ന് 7 പ്രാവശ്യം നോക്കിയിട്ടാണ് ഭയമില്ലാത്ത ജീവിതവും മരണവും കേളിയാണെന്ന് വിചാരിക്കുന്നവൻ കിടക്കുക. പുറത്ത് കാവലിന് ആളുണ്ടെങ്കിൽ സമാധാനമായി. സ്റ്റേജുകളിൽ നിന്ന് അലമുറയിടുകയും സ്റ്റേജുകൾ തകർത്തെറിഞ്ഞ് പ്രസംഗിക്കുകയും അന്യരെ പുലഭ്യം പറയുകയും ജീവിതം തമാശയാണെന്ന് പറയുകയും മരണത്തിൽ നിർഭയത്വമുണ്ട് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എത്ര അംഗരക്ഷകർ വേണം. പുറത്തിറങ്ങി ഒന്ന് മൂത്രമൊഴിക്കുമ്പോൾ പോലും തോക്കും പിടിച്ച് 4 പേർ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് പറയുന്നത് പോലെയല്ല ജീവിതാനുഭവം. ഒരിക്കൽ ആരെങ്കിലും ഒന്ന് മുഖം കറുത്തു പറഞ്ഞാൽ പിന്നെ മനസമാധാനത്തോടുകൂടി രാത്രിയിൽ ഉറങ്ങാൻ കഴിയില്ല. കഥകിൻ്റെ എല്ലാ സാക്ഷിയും ബന്ധിച്ച് കഴിഞ്ഞാലും മുറിയിലുള്ളൊരു മേശയെടുത്ത് തടസ്സം വെക്കേണ്ടി വരും. ഇതൊക്കെ കഴിഞ്ഞാലും വല്ല ജനൽ കമ്പിയും വളച്ച് എതിരാളി കയറി വരുമോ എന്ന് ശങ്കയുണ്ടാവും. പുറത്തുള്ള ഒരു പഴുതിലൂടെ തോക്ക് ചൂണ്ടുമോ എന്ന് ഭയം ഉണ്ടാവും. സ്വന്തം ആൾക്കാർ ചുറ്റും വേണം. പറയുന്നതിന് എളുപ്പം, ബുദ്ധിയിൽ ഉറയ്ക്കുന്നതിന് ഏറെ സമയമെടുക്കും. കുറച്ച് സമയമൊന്നുമല്ല. ബുദ്ധിയിൽ ഉറയ്ക്കുന്നത് വരെ ഇത് കളിയാണ്, ഇത് തമാശയാണ് എന്നൊക്കെ പറയാമെന്നല്ലാതെ ഉറപ്പ് വരില്ല. പണ്ട് ഗവേഷകനായ മനഃശാസ്ത്രജ്ഞനായ ഒരു ഭക്തനുണ്ടായിരുന്നു. അർജുനൻ്റെ ഈ നിലകളൊക്കെ ഒരു ആചാര്യൻ പഠിപ്പിക്കുന്നത് കേട്ടപ്പോൾ മനഃശാസ്ത്രജ്ഞനായ അദ്ദേഹത്തിന് മൃത്യുവിനെക്കുറിച്ച്, മൃത്യു അടുക്കുമ്പോഴുള്ള മാനവ കൽപ്പനകളെക്കുറിച്ച് പഠിക്കണമെന്ന് തോന്നി. അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുന്ന, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ മാനസികാവസ്ഥ പഠിച്ച് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ജയിലിൽ പോയി. വിധിയും കാത്ത് കഴിയുന്ന ആളുകളെ പോയി കണ്ടു. വധശിക്ഷ എന്ന് കേട്ടപ്പോൾ നിർഭയനായി നിന്ന് ചിരിച്ച ഒരാളെ അദ്ദേഹം കണ്ടു.
കോടതിയിൽ യാതൊരു ഭയവുമില്ലാത്തവനായി പരിചയക്കാർക്കും ബന്ധുക്കാർക്കും മുമ്പിൽ നിന്ന് വിധി ഏറ്റുവാങ്ങി കടന്നുപോകുന്നവനെ കണ്ട് അത്ഭുതത്തോടുകൂടി നമ്മുടെ ഗവേഷകൻ അദ്ദേഹത്തോടൊപ്പം യാത്രയായി. ഓരോ ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഇയാൾ പഠിക്കാൻ തുടങ്ങി. ദിവസം അടുക്കും തോറും മെല്ലെ മെല്ലെ ഭയം ഉണ്ടാവാൻ തുടങ്ങി. തൻ്റെ അഭാവം തൻ്റെ മൃത്യു അടുത്ത് കാണാൻ തുടങ്ങുമ്പോൾ ആ ഭാവന ഉറയ്ക്കുമ്പോൾ അയാൾ കരയുന്നത് കണ്ടു. വർണ്ണനാതീതമായ ദുഃഖമാണ് താൻ കണ്ടതെന്ന് അയാൾ രേഖപ്പെടുത്തി. അസാധ്യ രോഗി രോഗകാര്യങ്ങളിൽ ഔഷധം നൽകി സാന്ത്വനിപ്പിച്ചാൽ കുറച്ച് സമാധാനത്തോടെ കിടക്കും. തൻ്റെ അഭാവം ദർശിക്കും തോറും വ്യാധിയേക്കാളേറെ ആധി വ്യക്തിയെ വിഴുങ്ങുകയും ചെയ്യും. അത് മൃത്യുശയ്യയിൽ കിടക്കുമ്പോൾ പോലും ജീവിക്കാനുള്ള ഇച്ഛയുണ്ടാവും. തൻ്റെ മരണവും കാത്ത് കട്ടിലിൽ കിടക്കുന്ന ഒരു രോഗിക്ക് വ്യാധിയേക്കാളേറെ ആധിയുണ്ടാകുമെന്നറിഞ്ഞ് സമാധാനിപ്പിച്ച് ഔഷധങ്ങൾ നൽകാം. ജയിലിൽ എന്തു ചെയ്യും? മരണഭയം അപാരമാണ്. മരണഭയം അർജുനനുമുണ്ട്. ഈ കാര്യത്തെയാണ് ഭഗവാൻ കാണുന്നത്. ഭഗവാൻ വേദവ്യാസൻ തന്നെ മഹാഭാരതത്തിൽ ഇതിനുപോൽഗലബലകമായ ഒരു കഥ പറയുന്നുണ്ട്. സകല ജീവികൾക്കും മൃത്യുഭയമുണ്ട്. ആ ബ്രഹ്മാദി പിപീലികാന്ത തനുസുഹു, ബ്രഹ്മാവിൻ്റെ മുതൽ ഉറുമ്പിൻ്റെ വരെ ജീവിതത്തിൽ മൃത്യുഭയം സജീവമാണ്. തൻ്റെ അഭാവം താൻ നാളെ ഇല്ലാതാകുന്നു എന്ന ഒരു ഭാവന ജീവിച്ചിരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. വാർദ്ധക്യം വന്നാൽ ഈ ചിന്തയ്ക്ക് പ്രാബല്യമുണ്ടാവും. ശൈശവത്തിലും യൗവനത്തിലുമൊന്നും മൃത്യുഭയം അത്ര വേഗം വ്യക്തിയെ തീണ്ടാറില്ല. ശൈശവത്തിലും ധാരാളം ആളുകൾ മരിക്കുന്നുണ്ട്, യൗവനത്തിലും മരിക്കുന്നുണ്ട്. എന്നാൽ ശൈശവത്തിലും യൗവനത്തിലുമെല്ലാം മരണം അകലെയാണെന്നൊരു ബോധമുണ്ട്. വാർദ്ധക്യത്തിൽ അത് അടുത്താണ്. അതുകൊണ്ട് മൃത്യുഭയം ജീവിതത്തിൽ ശ്രദ്ധേയമാണെന്നുള്ളതിനെ അവലംബിച്ചുകൊണ്ട് ദൃഷ്ടാന്ത സമന്വിതം ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ശ്ലോകത്തെ നമുക്കായി തന്ന ഭഗവാന്റെ പാദുരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.